നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നിനക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കട്ട് ചെയ്യും കേട്ടാ. മേടിച്ചിട്ട് തന്നെ പോകുള്ളു. പറഞ്ഞു നീ എന്റെ പുറത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല, നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നെങ്കിൽ നീ ജോലി ചെയ്താൽ മതി. അതാ പറഞ്ഞ എന്റെ വീടിന്റെ സ്വത്തിന്റെ അവകാശം അളക്കേണ്ട നിനക്ക് കടമയില്ല, അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടു തരും, അത് നീ ഞാൻ മേടിച്ചങ്ങോട്ട് വെച്ചാ മതി. അവിടെ അച്ഛന്റെ സ്വാധീനം, നിന്റെ അച്ഛൻ എന്നാ സ്വാധീനം ഉണ്ടെങ്കിൽ അതിലും വലിയ സ്വാധീനം എനിക്കുണ്ട് അറിയാമോ. ആ ഞാൻ മേടിക്കും. അതെ, അപ്ലിക്കേഷൻ വെച്ചിട്ട് അത് നിങ്ങൾ പറയണം. ഞാൻ ഇവിടെ വരുമ്പോ വരുമ്പോ നാളോ മറ്റന്നാവെന്ന് പറഞ്ഞ് ഞാൻ ഇന്നും പണികളെന്നാ ഇവിടെ വന്നു. ഇപ്പൊ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി ഇരിക്കാനൊന്നുമില്ല. ലൈഫിന്റെ എനിക്ക് അനുവദിച്ചിട്ടുണ്ടോ? ഞാൻ മേടിച്ചിരിക്കും. ആ അറിയാമോ. അല്ലാണ്ട് നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നിനക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കട്ട് ചെയ്യും കേട്ടാ. ആ മേടിച്ചിട്ട് തന്നെ പോകുള്ളു. ആ അറിയാവോ. ആ ഞാൻ സ്ഥലം മേടിച്ചോളാം. ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ മേടിക്കും. ആ നിനക്ക് ആരെങ്കിലും ശുപാർശ ചെയ്ത് ആരെങ്കിലും കയറ്റണമെങ്കിൽ നീ കയറ്റിക്കോണം. പക്ഷെ എന്നും പറഞ്ഞ് നീ ഒരു അച്ഛന്റെ പേരിൽ അവകാശമുണ്ട്, അമ്മയുടെ പേരിൽ അവകാശമുണ്ടെന്ന് ബിനുവങ്കിൾ പറഞ്ഞതെന്നും പറഞ്ഞ് നീ എന്റെ പുറത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നെങ്കിൽ നീ ജോലി ചെയ്താൽ മതി. അതാ പറഞ്ഞ എന്റെ വീടിന്റെ സ്വത്തിന്റെ അവകാശം അളക്കേണ്ട നിനക്ക് കടമയില്ല, അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടു തരും, അത് നീ ഞാൻ മേടിച്ചങ്ങോട്ട് വെച്ചാ മതി. അറിയാവോ. അല്ല ഇഷ്യൂ അല്ല, ഞാനിന്നാളെ ഫോൺ ചെയ്ത് ചോദിച്ച് ഇന്ന പോലെ സ്ഥലത്തിന്റെ എന്തായെന്ന് ചോദിച്ചാൽ പറയാം. തനിക്ക് തന്റെ അമ്മയുടെ പേരിലും അച്ഛന്റെ പേരിലും സ്ഥലമില്ലെന്ന് ഇവളെന്നോട് ചോദിക്കുക. ഇത് തിരക്കാനായിട്ടാണോ? ഞാൻ സർട്ടിഫിക്കറ്റ് വില്ലയ വിസിനെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അറിയാവോ. അതെങ്ങോട്ട് മേടിച്ച് അവിടെ വെച്ചാൽ മതി. ഇനി സ്ഥലം ഉണ്ടെങ്കിൽ പാടത്ത് സ്ഥലം പരവാക്കാനായിട്ട് അനുവദിച്ച് തരുമെങ്കിൽ പൂഴിയടിക്കാനും നിർത്താനും ഓള് വഴി ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ചെയ്തു തരട്ടെ. അമ്മയുടെ പേരിലുണ്ടെങ്കിൽ അച്ഛന്റെ പേരിലുണ്ടെങ്കിൽ അണ്ട്. ഇവള് കിടന്നിട്ട് പൈറ്റിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ അച്ഛന്റെ സ്വാധീനം, നിന്റെ അച്ഛൻ എന്നാ സ്വാധീനം ഉണ്ടെന്നെങ്കിൽ അതിലും വലിയ സ്വാധീനം എനിക്കുണ്ട് അറിയാവോ. ആ ഞാൻ മേടിക്കും. ആ മാഡം വിളിച്ചപ്പോ തന്നെ പറഞ്ഞേട്ടെ ഞാൻ നാലാമതാണ്, ഇട്ട് കൊടുക്കാൻ പറ്റിയത്. ഇവള് കിടന്നിട്ട് കളിക്കുന്നുണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടാന്ന് എനിക്കറിയാം. ലിസ്റ്റ് ചെയ്യാൻ. അതെ, അപ്ലിക്കേഷൻ വെച്ചിട്ട് അത് നിങ്ങൾ പറയണം. ഞാൻ ഇവിടെ വരുമ്പോ വരുമ്പോ നാളോ മറ്റന്നാവെന്ന് പറഞ്ഞ് ഞാൻ ഇന്നും പണികളെന്നാ ഇവിടെ വന്നത് അറിയാവോ. ഞാൻ ഓണത്തിന് മുന്നേ മുതൽ ഇവിടെ നടക്കണതാ. ഇപ്പൊ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി ശരി മാഡം ഞാൻ പോവാ കേട്ടോ. അത് ഇനിയുള്ള കാര്യങ്ങൾ നിയമമായിട്ട് അങ്ങോട്ട് പോയാ മതി. ആ അത് കുഴപ്പമില്ല. നീ ഒത്തിരി നാള് നീ കസേര ഇരിക്കല്ലോ, നീ ഓർത്തു നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നീ ഇരിക്കാൻ കഴിയും. അന്നാ അത് പോയാൽ നോക്കിയാ മതി. ആ